വാർത്തയിലേക്ക് കർഷകർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകണമെന്ന് ചിറ്റൂർ താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി കാലത്ത് 1 കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയത്. ഇതിൽ ഇൻസെന്റീവ് ഉഴവുകൂലി ഇനങ്ങളിൽ നൽകേണ്ട തുക കർഷകർക്ക് കൃത്യമായി നൽകിയിരുന്നുവെന്നും നിലവിലെ ഭരണസമിതി 1 രൂപ പോലും ആനുകൂല്യം നൽകിയിട്ടില്ലെന്നും നഗരസഭാ കൗൺസിലർ കെ മധു ആരോപിച്ചു. തുലാമഴ ശക്തമാവാനിരിക്കെ പൊതുകുളങ്ങളും കിണറുകളും ശുചിയാക്കണമെന്ന് കൗൺസിലർ ബാബു ആവശ്യപ്പെട്ടു. അടുത്ത വേനലിൽ കർഷകർ ജലക്ഷാമം നേരിടാതിരിക്കാൻ മഴവെള്ളം സംഭരിച്ചു വെക്കേണ്ടതുണ്ട്. അതിനാൽ ശുചീകരണം വേഗത്തിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയിലെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് കൗൺസിലർ കെ സി പ്രീത് ആവശ്യമുന്നയിച്ചു. നികുതി വർധനയ്ക്കെതിരെ വ്യാപാരികൾ പരാതിയുമായി നഗരസഭയിലെത്തിയപ്പോൾ വ്യാപാരികളുമായുള്ള ചർച്ച ഒഴിവാക്കിയതിനെതിരെയാണ് കെ സി പ്രീതിന്റെ ആരോപണം. ഇതിനിടെ ഭരണപക്ഷ കൗൺസിലർമാർ പ്രതികരിച്ചത് ചെറിയ വാക്കുതർക്കത്തിനിടയാക്കി. നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി. വ്യാപാരികളുമായുള്ള യോഗം മാറ്റിവെക്കേണ്ടി വന്നത് മറ്റൊരു പ്രധാന യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് വൈസ് ചെയർമാൻ എം ശിവകുമാർ പറഞ്ഞു. നഗരസഭാ മാസ്റ്റർ പ്ലാൻ ഭരണാനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചതായും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.